ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് ടു എസെറ്റ് ഡെയിംസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ലാസ്റ്റ് ചാപ്റ്ററായ ഇന്ത്യൻ റിപ്പബ്ലിക്കാണ് എടുക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ചാപ്റ്റേഴ്സ് കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചാണ് അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഭരണഘടനയാണ് ഇന്ത്യയിലെ പരമാധികാര നിയമം അതിനെ അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യൻ ഭരണകൂടം പ്രവർത്തിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ഘടന രീതികൾ അധികാരങ്ങൾ ചുമതലകൾ എന്നിവ നിശ്ചയിച്ചിരിക്കുന്നത് ഭരണഘടനയിലാണ് അതുപോലെ തന്നെ അടിസ്ഥാന രാഷ്ട്രീയ തത്വങ്ങൾ മൗലിക അവകാശങ്ങളും ചുമതലകളും നിർദ്ദേശക തത്വങ്ങൾ എന്നിവയുടെ നിർണയം നടത്തുന്നതും ഭരണഘടന തന്നെയാണ് ലോകത്തിലെ പരമാധികാര രാഷ്ട്രങ്ങളുടെ ഭരണഘടനയിൽ വെച്ച് ഏറ്റവും വലിയ ലിഖിത രേഖയാണ് ഇന്ത്യൻ ഭരണഘടന ഇരുപത്തിയഞ്ച് ഭാഗങ്ങളിലായി നാനൂറ്റി ആർട്ടിക്കിൾ പന്ത്രണ്ട് ഷെഡ്യൂളുകൾ അഞ്ച് അനുബന്ധങ്ങൾ തൊണ്ണൂറ്റിയെട്ട് ഭേദഗതികൾ എന്നിവ ഉൾപ്പെട്ടതാണ് ഇന്ത്യൻ ഭരണഘടന അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന എഴുതി തയ്യാറാക്കാൻ മുന്നൂറ്റി അംഗങ്ങൾ ഉണ്ടായിരുന്നു ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ മേധാവിയായിരുന്നതു കൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യ ശില്പിയായി അറിയപ്പെടുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറിനാണ് ഭരണഘടനാ നിർമ്മാണ സഭ അവസാനമായി ഭരണഘടനയെ അംഗീകരിച്ചത് ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ പരമാധികാര റിപ്പബ്ലിക് പ്രഖ്യാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഇന്ത്യ നിയമത്തെയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമത്തെയും അസാധുവാക്കിയാണ് പുതിയ ഭരണഘടന നിലവിൽ വന്നത് ഇന്ത്യയെ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി ഭരണഘടന പ്രഖ്യാപിച്ചു അതുപോലെ ഭരണഘടന ഇന്ത്യൻ പൗരന്മാർക്ക് നീതി സമത്വം സ്വാതന്ത്ര്യം എന്നിവയും പൗരന്മാർക്കിടയിൽ സാഹോദര്യം വളർത്താൻ ശ്രമവും ചെയ്യുമെന്ന് ഉറപ്പു നൽകുന്നുണ്ട് മതനിരപേക്ഷം സോഷ്യലിസ്റ്റ് എന്നീ പദങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെയാണ് അതുപോലെ തന്നെ ഒരു ഫെഡറേഷൻ്റെ പൊതു സവിശേഷതകളായ ലിഖിത ഭരണഘടന ഭരണഘടനയുടെ മേധാവിത്വം ഭരണഘടനയുടെ അറിവില്ലായ്മ രണ്ട് ഗവൺമെൻറ്റുകൾ അധികാര വിഭജനം സ്വതന്ത്രമായ ജുഡീഷ്യറി തുടങ്ങിയവ ഇന്ത്യൻ ഭരണഘടനയിലുണ്ട് അതേ അവസരത്തിൽ യൂണിറ്ററി സവിശേഷതകളായ ഒരേ ഒരു ഭരണഘടന ഒരു പൗരത്വം ഏകീകൃത ജുഡീഷ്യറി ശക്തമായ കേന്ദ്രം സംസ്ഥാന ഗവൺമെൻറിന്റെ കേന്ദ്രം നിയമിക്കൽ അഖിലേന്ത്യാ സർവീസസ് അടിയന്തരാവസ്ഥ എന്നീ വകുപ്പുകളും ഭരണഘടനയിലുണ്ട് ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തിനും കേന്ദ്രഭരണ പ്രദേശത്തിനും അവയുടേതായ ഗവൺമെൻറ്റുകളുണ്ട് കേന്ദ്രത്തിൽ പ്രസിഡന്റ് പ്രധാനമന്ത്രി എന്നതുപോലെ സംസ്ഥാനങ്ങളിൽ ഗവർണറും മുഖ്യമന്ത്രിയുമാണ് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഗവർണർക്ക് പകരം ലഫ്റ്റനൻറ്റ് ഗവർണർ ആയിരിക്കും അപ്പോൾ ഭരണഘടനയുടെ എഴുപത്തി മൂന്നും എഴുപത്തിനാലും ഭേദഗതി നിയമങ്ങൾ അവതരിപ്പിച്ചതാണ് ഗ്രാമീണ മേഖലയിലെ പഞ്ചായത്തി രാജും നഗരമേഖലയിലെ മുനിസിപ്പാലിറ്റികളും ഭരണഘടനയിലെ മുന്നൂറ്റി എഴുപത് വകുപ്പ് കാശ്മീർ സംസ്ഥാനത്തിന് പ്രത്യേക പദവി നൽകിയിട്ടുണ്ട് അതുപോലെ യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറൻ ലിസ്റ്റ് എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളായാണ് അധികാര വിഭജനം നടത്തിയിരിക്കുന്നത് യൂണിയൻ ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം പാർലമെൻറ്റിനും സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം സംസ്ഥാന നിയമസഭകൾക്കും നൽകപ്പെട്ടിരിക്കുന്നു അതേ അവസരം കൺകറൻ ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളിൽ ഇരു കൂട്ടർക്കും നിയമനിർമ്മാണം നടത്താൻ ഭരണഘടന അനുവാദം നൽകിയിട്ടുണ്ട് യൂണിയൻ അഥവാ കേന്ദ്രത്തിന് തൊണ്ണൂറ്റിയേഴ് വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താൻ അധികാരമുണ്ട് സംസ്ഥാന വിഷയങ്ങളിൽ പ്രാദേശിക ഭരണം പോലീസ് ജയിൽ വിദ്യാഭ്യാസം വനം മത്സ്യബന്ധനം എന്നിവയടക്കം അറുപത്തി ആറെണ്ണമാണുള്ളത് നാൽപ്പത്തിയേഴ് വിഷയങ്ങൾ ഉൾപ്പെടുന്നതാണ് കൺകറൻ ലിസ്റ്റ് സംസ്ഥാന ലിസ്റ്റിനും കൺകറൻ ലിസ്റ്റിനും പെടാത്ത ഏത് കാര്യത്തിലും നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം യൂണിയനിൽ നിക്ഷിപ്തമാണ് അപ്പോൾ യൂണിയൻ സംസ്ഥാന നിയമങ്ങൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായാൽ യൂണിയൻ നിയമങ്ങളാണ് നിലനിൽക്കുക ഇതുകൊണ്ടാണ് യൂണിയൻ അഥവാ കേന്ദ്ര ഗവൺമെൻറിൽ റെസിഡ്യൂവൽ അധികാരങ്ങൾ നിക്ഷിപ്തമാണെന്ന് പറയുന്നത് അതുപോലെ കേന്ദ്രത്തിൽ രണ്ട് സഭകൾ ഉൾപ്പെടുന്ന പാർലമെൻറ്റുകളുണ്ട് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് അഥവാ രാജ്യസഭയും ഹൗസ് ഓഫ് പീപ്പിൾ അഥവാ ലോകസഭയുമാണ് സംസ്ഥാനങ്ങളുടെ പ്രതിനിധികളായ ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് പേരും പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്ന പന്ത്രണ്ട് അംഗങ്ങളുമാണ് രാജ്യസഭയിലുള്ളത് ഓരോ സംസ്ഥാനത്തിലെയും ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് പേർ യൂണിയൻ ടെറിട്ടറിയിലെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പതിനെട്ട് പേർ ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തിൽ നിന്നും പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്ന രണ്ട് പേർ എന്നിവർ ഉൾപ്പെട്ടതാണ് ലോകസഭ ലോകസഭയിലെ അംഗങ്ങളുടെ പരിധി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചാണ് അതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ ഏതെങ്കിലും ഭാഗം മാറ്റി എഴുതുന്ന പ്രക്രിയയാണ് ഭേദഗതി അഥവാ അമാൻഡ്മെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നടപ്പിലാക്കുന്നത് പാർലമെൻറ് ആണ് ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ഇനി എന്താണ് ആക്ട് ഓഫ് നയൻറ്റീൻ തേർട്ടി ഫൈവ് അഥവാ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ നിയമം എന്ന് നോക്കാം പൂർണമായ തോതിൽ ഒരിക്കലും നടപ്പാക്കാത്ത ബ്രിട്ടീഷ് ഇന്ത്യൻ ഗവൺമെന്റ് തയ്യാറാക്കിയ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഇന്ത്യ നിയമം സ്വതന്ത്ര ഇന്ത്യയിലെ ഭരണഘടനയെ നിർണായകമായി സ്വാധീനിച്ച ഒരു രേഖയാണ് പത്ത് ഷെഡ്യൂളുകളും മുന്നൂറ്റി ഇരുപത്തിയൊന്ന് വിഭാഗങ്ങളുമുള്ള ഒരു ദീർഘരേഖയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ നിയമം ഇന്ത്യ ഗവൺമെൻറ്റിന്റെ ഫെഡറൽ സംവിധാനം പ്രാദേശിക സ്വയംഭരണം രണ്ട് നിയമനിർമ്മാണ സഭകൾ ഉൾപ്പെട്ട പാർലമെന്റ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കിടയിലെ അധികാര വിഭജനം തുടങ്ങിയവയൊക്കെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ നിയമത്തിൽ നിന്നുമാണ് ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചതും അതിൽ കൂട്ടിച്ചേർത്തതും അതുപോലെ ബ്രിട്ടീഷ് ഇന്ത്യയും നാട്ടുരാജ്യങ്ങളും ഉൾപ്പെട്ട ഒരു ഓൾ ഇന്ത്യ ഫെഡറേഷൻ രൂപീകരണമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നിയമം അവതരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഷ്കരണം ദ്വരണ സംവിധാനത്തിലെ ഫെഡറൽ എക്സിക്യൂട്ടീവിൽ സംവരണ വകുപ്പുകളും മാറ്റിവെക്കപ്പെട്ട വകുപ്പുകളും എന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ നിയമത്തിലെ വ്യവസ്ഥകളാണ് പിന്നീട് ഇന്ത്യൻ ഭരണഘടനയിലെ യൂണിയൻ ലിസ്റ്റിലും സ്റ്റേറ്റ് ലിസ്റ്റിലുമായി മാറിയത് സംവരണ വകുപ്പുകളിൽ അഥവാ റിസർവ്ഡ് വകുപ്പുകളിൽ വിദേശകാര്യം രാജ്യരക്ഷ മതപരമായ കാര്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു സംവരണ വകുപ്പുകളുടെ പൂർണ്ണ നിയന്ത്രണവും അധികാരവും ബ്രിട്ടീഷ് ഗവർണർ ജനറലിനായിരുന്നു അതുപോലെ ഫെഡറൽ അസംബ്ലിയും കൗൺസിൽ ഓഫ് സ്റ്റേറ്റും ചേർന്ന രണ്ട് സഭകൾ കൂടി ചേർന്നതാണ് ഫെഡറൽ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത് പ്രവിശ്യകളിലെ ദ്വിഭരണ സമ്പ്രദായം അവസാനിപ്പിച്ച നിയമം പകരം പ്രവിശ്യ സ്വയംഭരണം അതായത് പ്രൊവിൻഷ്യൽ ഓട്ടോണമി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓരോ പ്രവിശ്യയിലെയും എക്സിക്യൂട്ടീവ് അധികാരം ബ്രിട്ടീഷ് രാജ്യാധികാരത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ഗവർണറിൽ നിക്ഷിപ്തമായിരുന്നു അതുപോലെ പ്രവിശ്യയിലെ ക്രമസമാധാന പാലനം പോലുള്ള പ്രധാന വകുപ്പുകൾ ഗവർണറുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു അപ്പോൾ പ്രാദേശിക നിയമനിർമ്മാണ സഭകൾ പാസാക്കുന്ന ഏത് നിയമത്തെയും വീറ്റോ ചെയ്യാനുള്ള അധികാരം ഗവർണർക്ക് തന്നെ ആയിരുന്നു ഗവർണർക്ക് മാത്രമായി ചില പ്രത്യേക അധികാരങ്ങളും നൽകപ്പെട്ടിട്ടുണ്ട് ഗവർണറുടെ നിയമങ്ങൾ എന്ന പേരിൽ സ്ഥിരമായ നിയമങ്ങൾ പുറപ്പെടുവിക്കാനും അദ്ദേഹത്തിന് കഴിയുമായിരുന്നു അപ്പോൾ പ്രാവശ്യ സ്വയംഭരണം എന്നത് പ്രായോഗിക തലത്തിൽ ഗവർണറുടെ പ്രത്യേക അധികാരങ്ങളായിരുന്നു അതുപോലെ പ്രവിശ്യ നിയമനിർമ്മാണ സഭകൾക്ക് സ്വയം ഭരണാധികാരികൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എല്ലാ അധികാരങ്ങളും ഗവർണറിൽ തന്നെ നിക്ഷിപ്തമായിരുന്നു അപ്പോൾ ഇതാണ് ആക്ട് ഓഫ് നയൻറ്റീൻ തേർട്ടി ഫൈവ് എന്ന ഭാഗത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ഇത്രയും ഭാഗങ്ങളാണ് ഇന്നത്തെ ഗ്ലാസ്സിലെടുക്കുന്നത് ബാക്കി ഭാഗം അടുത്ത ഗ്ലാസ്സിലെടുക്കാം